വിശുദ്ധ ഖുർആൻ തന്നെ എല്ലാത്തിനും പരിഹാരമാണെങ്കിൽ, അതോടൊപ്പം ഒരു ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഉന്നയിക്കപ്പെട്ടത്. വ്യാപകമായി ഹദീസുമായി ബന്ധപ്പെട്ട നിഷേധ പ്രവണതകൾ ബോധപൂർവമോ അല്ലാതെയോ സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങളിൽപ്പെട്ടതാണ് ഇത്. വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ ഇതിലെല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് വിശദീകരിക്കുന്നുവെന്നത് ശരിയാണ്. തിബിയാൻ ലിക്കുല്ലി ഷൈ എന്നും മാ ഫർറത്തുന ഫിൽ കിതാബി മിൻ ഷൈ എന്നുമൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എല്ലാത്തിനുമുള്ള വിശദീകരണമാണ് ഖുർആൻ. അതേപോലെ മാ ഫർറത്തുന ഫിൽ കിതാബി മിൻ ഷൈ, ഈ ഗ്രന്ഥത്തിൽ നാം യാതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് തുടങ്ങിയ പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. അതേ ഖുർആൻ തന്നെയാണ് ഈ വിശുദ്ധ ഖുർആന്റെ കൂടെ തന്നെ ഹദീസ് കൂടി വഹിയായി നൽകിയെന്ന് സൂചിപ്പിക്കുകയും അതുകൂടി സ്വീകരിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമായും ജീവിതത്തിൽ പാലിക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നത് എന്നും വിശദീകരിച്ചത്. ഉദാഹരണമായി വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങൾക്ക് കൊണ്ടു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. ആ പ്രവാചകൻ എന്താണോ വിലക്കിയത് അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകർ മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ, വഹ്യായി ലഭിക്കുന്ന ദിവ്യ സന്ദേശമായി ലഭിക്കുന്ന സന്ദേശം അടിസ്ഥാനമാക്കിയല്ലാതെ അവിടുന്ന് സംസാരിക്കില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകർ മതമായി എന്തൊക്കെ പഠിപ്പിച്ചുവോ അതെല്ലാം വഹീനടിസ്ഥാനത്തിൽ മാത്രമാണ്. ഏതൊരു കാര്യം മതത്തിൻ്റെ ഭാഗമായി ആ പ്രവാചകർ നിർദ്ദേശിച്ചുവെങ്കിലും ആ പ്രവാചകർ എന്തൊന്നിനെ വിലക്കിയെങ്കിലും അതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല, മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അവിടത്തേക്ക് സന്ദേശമായി കിട്ടിയ ദിവ്യ സന്ദേശം അടിസ്ഥാനമാക്കി മാത്രമാണ് അവിടുന്ന് മതം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകരെ സ്വീകരിക്കണമെന്ന, പ്രവാചക അധ്യാപകരെ കൂടി സ്വീകരിക്കണമെന്ന അധ്യാപനവും അതേ വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്നു. മാത്രവുമല്ല വിശുദ്ധ ഖുർആന്റെ ശൈലി എല്ലാ വിഷയങ്ങളിലേക്കുമുള്ള സൂചനകൾ നൽകുക എന്നത് മാത്രമാണ്. ഏതു വിഷയമുണ്ടെങ്കിലും അതിലേക്കെല്ലാമുള്ള സൂചനകൾ, അതിലടിസ്ഥാന തത്വങ്ങൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് തിബിയാൻ ലികുല്ലി ശൈ, എല്ലാത്തിനുമുള്ള വിശദീകരണമാണ് എന്ന പ്രയോഗത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കിയത്. എല്ലാത്തിലേക്കുമുള്ള വെളിച്ചം ഖുർആൻ വീശുന്നു. എല്ലാത്തിനെയും കുറിച്ചുള്ള അടിസ്ഥാന അധ്യാപനങ്ങൾ, സൂചനകൾ, അടിസ്ഥാന നിയമങ്ങൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതിൽ തന്നെ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ ഹദീസിലൂടെ, പ്രവാചക ചൈതിയിലൂടെ അത് സമൂഹത്തിന് വിശദമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ നമസ്കാരം പരിചയപ്പെടുത്തി. പക്ഷേ എത്ര നമസ്കരിക്കണം, എപ്പോൾ നമസ്കരിക്കണം, ഏത് റക്അത്ത് നമസ്കരിക്കണം, ഏതൊക്കെ രൂപങ്ങളാണ് ഭാവങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഖുർആൻ അല്ല പഠിപ്പിച്ചത്, ഹദീസാണ് പരിചയപ്പെടുത്തിയത്. നോമ്പെടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, റമദാനിൽ ആകണമെന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ ആ നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, വിശദാംശങ്ങൾ ഹദീസിലൂടെ പരിചയപ്പെടുത്തി. അപ്പോൾ നോമ്പിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ ഖുർആൻ പറയുന്നു. ബാക്കി ആവശ്യമായ വിശദീകരണങ്ങൾ ഹദീസിൽ വരുന്നു. നമസ്കാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ ഖുർആൻ നൽകുന്നു. അതിലേക്ക് ആവശ്യമായ വിശദീകരണങ്ങൾ ഹദീസിലൂടെ ലഭിക്കുന്നു. ഇങ്ങനെ ഏത് മേഖല എടുത്താലും അതിനെയെല്ലാം അടിസ്ഥാനം, ബേസ് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതേ ഖുർആൻ തന്നെ പറഞ്ഞു, ഇതോടൊപ്പം പ്രവാചകർക്ക് നൽകിയ സന്ദേശം തന്നെയാകുന്ന വഹിയാകുന്ന ഹദീസുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഒതുക്കുന്ന നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നവയെ നിങ്ങൾ സ്മരിക്കണമെന്ന്
പ്രവാചകന്റെ ഭാര്യമാട് പറയുമ്പോൾ രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞത്. ഒന്ന് കിതാബ്, രണ്ട് ഹിക്മത്ത്. ആ ഹിക്മത്ത് സുന്നത്താണ്, ഹദീസാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ചുരുക്കത്തിൽ ഹദീസ് ആവശ്യമില്ല എന്നും ഖുർആൻ മാത്രം ആവശ്യമുള്ളൂവെന്നും വാദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഖുർആൻ പോലും അയാൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ഖുർആൻ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിനെ ശരിയായ റൂട്ടിൽ ശരിയായ സ്രോതസ്സിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി മുൻധാരണയില്ലാതെ ഖുർആനെ സ്വീകരിക്കുന്നുവെങ്കിൽ അയാൾ ഖുർആനും ഹദീസും ഒരേപോലെ പ്രമാണമായി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ല ഖുർആൻ മാത്രം സ്വീകരിക്കുന്നുവെങ്കിൽ ജീവിതത്തിലെ ഒരു മേഖലയിലും അയാൾക്ക് ഖുർആനിൻ്റെ അധ്യാപകങ്ങൾ മാത്രമെടുത്ത് ആ ആയത്ത് മാത്രം അടിസ്ഥാനമാക്കി മറ്റു വിശദാംശങ്ങളൊന്നും സ്വീകരിക്കാതെ ആ ആയത്ത് മാത്രം എടുക്കുന്നുവെങ്കിൽ ആ ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണ് എന്ന് പോലും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനും അയാളെ കൊണ്ടും സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുക. പ്രവാചകർ സ്വലമ തങ്ങൾ നമ്മോട് പറയുകയും ചെയ്തു, അല ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, അറിയണേ ഇന്നി ഊതീതുൽ ഖുർആൻ, തീർച്ചയായും എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു, സമാനമായ അതിൻ്റെ കൂടെയും നൽകപ്പെട്ടിരിക്കുന്നുവെന്ന ഹദീസ് ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.